ആ വിജയകുമാർ ഇപ്പോൾ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ കൊച്ചി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ഇറങ്ങിയിരിക്കുകയാണ്. വൈക്കത്ത് ഇ വി രാമസ്വാമി നായ്ക്കരുടെ സ്മാരകം പുതുക്കി പണിത് ഉദ്ഘാടനം ചെയ്യാനാണ് അദ്ദേഹത്തിൻ്റെ വരവ്. എം കെ സ്റ്റാലിൻ ഇപ്പോൾ അമൽ സുരേന്ദ്രൻ കൊച്ചി നെടുമ്പാശ്ശേരി എയർപോർട്ടിലുണ്ട്. അമൽ സുരേന്ദ്രൻ, വിവരങ്ങൾ. ഇന്ന് അദ്ദേഹം നേരത്തെ തന്നെ വൈക്കത്ത് ഈ പ്രോഗ്രാമിന് വരുമ്പോൾ കേരള മുഖ്യമന്ത്രി പിണറായി വിജയനെ കാണും എന്ന് പറഞ്ഞിരുന്നു. തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ വൈക്കത്തേക്കുള്ള യാത്രയിലാണ് കൊച്ചി വിമാനത്താവളത്തിൽ വന്നിറങ്ങിയത്. അമൽ സുരേന്ദ്രൻ നമുക്കൊപ്പം ചേരുന്നു. അമൽ, കേൾക്കാമോ ഞാൻ പറയുന്നത്? സ്റ്റാലിൻ പോകുക. കുമരകത്ത് വെച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനുമായിട്ടുള്ള കൂടിക്കാഴ്ച ഉണ്ടാകും. വൈക്കത്ത് തന്തൈ പെരിയാറിന്റെ സ്മാരകം പുനരുദ്ധാരണവുമായി ബന്ധപ്പെട്ടാണ് സ്റ്റാലിൻ കേരളത്തിൽ എത്തിയിരിക്കുന്നത്. സ്റ്റാലിന് വേണ്ടിയിട്ട് ഡി എം കെ പ്രവർത്തകരുടെ വലിയൊരു സന്നാഹം തന്നെ എയർപോർട്ടിന് പിന്നിൽ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. വലിയ സുരക്ഷയോടുകൂടിയാണ് സ്റ്റാലിനെ എയർപോർട്ടിൽ നിന്നും കുമരകത്തേക്ക് കൊണ്ടുപോകുന്നത്. അദ്ദേഹം നമ്മളോട് സംസാരിക്കാൻ തയ്യാറായിട്ടില്ല. പക്ഷേ സ്റ്റാലിന്റെ ഈ വരവിൽ തന്നെ മുല്ലപ്പെരിയാർ പ്രശ്നവും ചർച്ചയാവുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. മുല്ലപ്പെരിയാറിൽ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ടുണ്ടായ പലതരത്തിലുള്ള ഡിസ്പ്യൂട്ടുകളും ഉണ്ടായിരുന്നു. അതിൽ പ്രധാനപ്പെട്ടത് മുല്ലപ്പെരിയാറിൽ അറ്റകുറ്റപ്പണി നടത്തുവാൻ വേണ്ടി വന്ന തമിഴ്നാടിന്റെ ഉദ്യോഗസ്ഥ സംഘത്തിന്റെ വാഹനത്തെ കേരളത്വം തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ ഒരു അവസ്ഥയിൽ മുല്ലപ്പെരിയാർ വിഷയം കൂടുതൽ ചർച്ചകൾക്ക് വേണ്ടി നടക്കുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. സ്റ്റാലിന്റെ ഈ വരവിൽ നിന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനുമായിട്ടുള്ള ചർച്ചകളും ഇതോടൊപ്പം തന്നെ ഉണ്ടാവുന്നതാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനുമായിട്ടുള്ള ചർച്ചകൾ ഉണ്ടാവുമെന്ന് പറയുമ്പോൾ വയനാടിലുള്ള കേന്ദ്ര സഹായം മുടങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതിനെക്കുറിച്ച് കൂട്ടായ്മയോടുകൂടി തന്നെയുള്ള യോജിച്ചുകൊണ്ടുള്ള ഒരു പ്രസ്താവന ഉണ്ടാക്കുവാനുള്ള സാഹചര്യവും തള്ളിക്കളയാൻ സാധിക്കുന്നതല്ല. അമൽ സുരേന്ദ്രനാണ് കൊച്ചി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നമുക്കൊപ്പം ചേർന്ന്. തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ വൈക്കത്തേക്കുള്ള യാത്രയിലാണ്. കുമരകത്ത് വെച്ച് അദ്ദേഹം മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ചർച്ച നടത്തും. നേരത്തെ മുല്ലപ്പെരിയാർ വിഷയത്തിൽ ചില അലോചനകൾ ഉണ്ടായപ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രി പിണറായി വിജയനുമായി സംസാരിക്കുമെന്ന് അദ്ദേഹം തമിഴ്നാട് നിയമസഭയിൽ പറഞ്ഞ കാര്യം പ്രേക്ഷകർ ഓർമ്മിക്കുകയാണ്.